നമസ്കാരം, ഐ ക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് മലയാളത്തിൽ നിന്നുള്ള ഒരു DVD റിലീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഒരു പക്ഷേ ഇത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരെയാണ്. നാളെ January 1 നമുക്കൊരു ന്യൂ ഇയർ സമ്മാനമായിട്ട് സൈന വീഡിയോസ് പുറത്തിറക്കാൻ പോകുന്ന സിനിമയാണ് ആനക്കള്ളൻ എന്നുള്ള സിനിമ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബിജു മേനോൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്കകത്ത് സിദ്ദിഖും ഒരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഈ സിനിമയെ നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ് സിനിമയാണ്. അത്യാവശ്യം കോമഡി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ച് ലോജിക്കും അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് സിനിമയൊക്കെ സമീപിക്കുന്നവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ നന്നായിട്ട് ആസ്വദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. ഇതിനകത്ത് അത്യാവശ്യം കോമഡി രംഗങ്ങളാണ് പ്രധാനമായിട്ടും. നമുക്കറിയാം ബിജു മേനോൻ്റെ സ്വാഭാവികമായിട്ടുള്ള കോമഡി രംഗങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ധർമ്മജൻ ബോൾഗാട്ടി ഉണ്ട്, അങ്ങനെ തുടങ്ങിയുള്ള താരങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇതിനകത്ത് ബിജു മേനോൻ ഒരു ജയിൽപുള്ളി ആയിരിക്കും. അങ്ങനെ ഒരു കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടി സിദ്ദിഖ് നമ്മുടെ ബിജു മേനോനെ ജയിലിൽ നിന്ന് ഇറക്കുന്നൊക്കെയാണ് സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം. അതിനുശേഷം സിദ്ദിഖിൻ്റെ കുടുംബ വീട്ടിലേക്ക് ബിജു മേനോനുമായിട്ട് വരുന്നതും അവിടെ നിന്നുണ്ടാകുന്ന കുറേ ഹാസ്യരംഗങ്ങളൊക്കെയാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്. വലിയൊരു കഥയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഒരു ത്രില്ലർ സ്വഭാവം സിനിമയ്ക്ക് അവസാന ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം സിനിമ ഒന്ന് ആസ്വദിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.